अवय
മൂലമാക്കി തരുവാൻ കഴിവുള്ളവനാകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മകൻ രാത്രി കരേണ ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കരകളെ ഒത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ കരുണ അവൻക്ക് അനുകൂലമാവുക തന്നെ ചെയ്യും. ഫിലിപ്പി പുസ്തകം 41 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് സ്വപ്നത്തിന്റെ നിറവേറൽ. സ്വപ്നത്തിന്റെ നിറവേറൽ നമ്മുടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്നാൽ 42 യോസഫ് കണ്ടതാകുന്ന സ്വപ്നത്തിന്റെ നിവൃത്തിയാണ്. മനസ്സിലായോ? 41 യോസഫ് വ്യാഖ്യാനിച്ച സ്വപ്നത്തിന്റെ നിറവേറലും 42 അതെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോസഫ് കണ്ടതായ സ്വപ്നത്തിന്റെ നിവൃത്തിയുമാണ് കാണുവാനൊക്കെ വണ്ണം ഇടയായിത്തീരുന്നത്. 42 അതെ നമ്മുടെ വായിക്കാനൊക്കെ വണ്ണമായി ഇടയായിത്തീരുമ്പോൾ അങ്ങനെ സ്വപ്നം അവിടെ ഇസ്രായേൽ മക്കൾ നേരിടുന്നതാകുന്ന ക്ഷാമത്തെ കുറിച്ചാണ് ചൂണ്ടിക്കാണിപ്പാൻ ഇടയാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണേ, ഇസ്രായേൽ മക്കൾ നേരിടേണ്ടി വരുന്നതാകുന്ന ക്ഷാമം നാം ഓർക്കുക. മിസ്രൈമില് ക്ഷാമമില്ല, മിസ്രൈമിൽ സമൃദ്ധിയുടെ അനുഭവമാണ്. എന്നാൽ കനാനിലെന്നുണ്ട് ക്ഷാമമാണ്. ഇസ്രായേൽ മക്കള് കനാനിൽ പാർക്കുന്നു, അഥവാ യാക്കോബിന്റെ തലമുറ കനാനിൽ പാർക്കുന്നു, അവർ ക്ഷാമത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കനാനിലും ക്ഷാമം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകും. ഇസ്രായേൽ കനാനിൽ എപ്പോഴും സമൃദ്ധി തന്നെ ആകണമെന്നില്ല, കനാനിലും ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ അതെ ഉണ്ടായിരുന്നു വരാം. ഇസ്രായേൽ എന്നാൽ മിസ്രൈമിലെ സമൃദ്ധിയുടെ ആധാരം എന്ന് പറയുന്നത് യോസഫ് മൂലം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ യോസഫ് മൂലമാണ് അതെ മിസ്രൈമിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന സമൃദ്ധിയും അതെ അതിന്റെ നന്മയുടെയും അനുഭവം. ഒരു യോസഫ് മുഖേനയായി യോസഫ് ഉണ്ടതാകുന്ന അതെ ഹല്ലേലൂയ വ്യാഖ്യാനിച്ചതാകുന്ന സ്വപ്നത്തിൻ്റെതാകുന്ന നിവൃത്തിയിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നപ്പോൾ അതെ അവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തിന്റെ കൽപ്പനകളിൽ നാം ആയിരുന്ന് ദൈവത്തിന്റെ ആരോപണ പ്രകാരം നമ്മുടെ ദൈവമാരിടയാകുമ്പോൾ ചില ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ വന്നാലും അവിടെ നന്മയുടെ കഥ തുറന്നു തരുവാൻ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം അതിലകളിൽ വ്യാപരി പന്തകമണമായി ഇടയായി തീരട്ടെ. ആകെയാൽ അതിൽ പ്രവർത്തിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയാണ് ദൈവം അക്കാര്യങ്ങൾ രണ്ടു പന്തകമണ്ണം ഇടയായി തീരുന്നത്. നമ്മുടെ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2 അതിന്റെ 2-3-4 വാക്യമൊക്കെ വായിപ്പാൻ തക്ക വൺപടിയായി തീരുമ്പോൾ ആ വാക്യം ഒന്ന് എടുത്തു വായിച്ചു കൊള്ളുക. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1 അതിന്റെ 2-3-4 വാക്യം രാത്രി ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. അതെ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി അതേ സ്വപ്നം മനസ്സിലാക്കുന്നു. ഈ വചനങ്ങളിൽ കൂടെ ദൈവസഭയോട് ദൈവം സംസാരിക്കുന്നതൊക്കെ ഇടയായിരുന്നു. വ്യക്തികളോട് മാത്രമല്ല ദൈവത്തിന്റെ സഭയോടും വളരെ വ്യക്തമായി ദൈവം ഇടപെടുവാൻ ഇടയായിത്തീരും. അത് വിശ്വസിച്ചുകൊണ്ട് ദൈവസ്ഥിതിയിലായിരുന്നാൽ ദൈവം നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടതുമായി ഇടയാവുക തന്നെ ചെയ്യും. പൈസലോ വായിമാരിടയായിരുന്നത് അമേൻ. പണിയുവാൻ കാലമായിട്ടില്ല എന്ന് പറഞ്ഞവർ നിലകൊള്ളുന്നതാകുന്ന നിലയാണ്. ഇറങ്ങി തിരിച്ചത്
നല്ലവരായി ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാകുവാൻ കഴിയും.
ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ആരാധനയ്ക്ക് ദൈവീയ ആരാധനയ്ക്ക് വേണ്ടി, കർത്താവിന്റെ
അത് ചെയ്യുന്നവരാകുവാൻ അതേ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യോസഫ് അതിനായി തന്നെ തന്നെ ഏൽപ്പിച്ചതുപോലെ ഒരുപക്ഷേ അതിനു മുമ്പ് യോസഫ് യേശുവിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ അവൻ ആ ശ്രേഷ്ഠ പദവി നിലകൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. അവനെ ആ സ്ഥാനത്ത് ഒരുപക്ഷെ നീക്കം ചെയ്യുവാൻ ഇടയാകാമായിരുന്നു. എന്നാൽ ദൈവത്തിന് താകുന്ന ഹിതം, ദൈവത്തിന് താകുന്ന പ്രവൃത്തികൾ അത് നമ്മൾ പഠിപ്പാൻ ഇടയായി തീരുമ്പോൾ ക്രൂശിന്മേൽ നമ്മുടെ കർത്താവ് ജീവനെ വിടുന്നത് അത് വാക്തത്തിൽ അത് ദൈവവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. അതിനെ തടയുവാൻ ആർക്കും കഴിയുന്നതല്ല. അത് യോസഫ് പോയിരുന്നെങ്കിലും യോസഫ് അത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാര്യം ഹല്ലേലൂയ അതിനു വേണ്ടി അത് ഇറങ്ങി വന്നവൻ അത് ചെയ്തു നിവർത്തിയെടുപ്പാത്തക്കവണ്ണമായി അത് ഇടയായി